യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നാലും എന്റെ ആദരക്കുട്ടി, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നെന്റെ മോഹം പൂവണിയാൻ പോകുന്നത്. ഇങ്ങനെ രാത്രി ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇന്നു മുതൽ ഈ സുനീഷേട്ടൻ നിന്റെ ഉറക്കം കെടുത്തുന്ന കൊതുകായിരിക്കും. നിന്റെ കാതിന് ചുറ്റും മൂളിപ്പറന്ന് ഞാൻ പാട്ടുകൾ പാടി നടക്കും. നീ പോലും അറിയാതെ നിന്റെ സിരകളിൽ ഉന്മാദത്തിന്റെ ചൊറിച്ചിലുകൾ ഞാൻ കുത്തിവെക്കും. പ്രണയം എന്നാൽ എന്താണെന്ന് നീ ഞാനും ഈ രാത്രിയിൽ അറിയാൻ പോവുകയാണ് മോളെ. എന്റെ ആദരക്കുട്ടി, എന്റെ ആദരക്കുട്ടി, ഐ ലവ് യു ആദരക്കുട്ടി, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച് ഉമ്മ. മോളെ, എന്തൊരു ഇരിപ്പാ മോളെ ഇത്! മുടി പോലും തോർത്താതെ തലയിൽ വെള്ളം ഇറങ്ങിയ പനി പിടിക്കില്ലേ? പിടിക്കട്ടെ, പനിയോ ജലദോഷോ എന്താന്ന് വെച്ചാ പിടിക്കട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടുമല്ലോ. ഇങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ കൊച്ചെ, ഏതായാലും അവൻ നിന്നെ കെട്ടി, നിനക്ക് വിധിച്ചത് ഇതാണെന്ന് സമാധാനിച്ചൂടെ. അവന് നന്നാവാൻ നിനക്കൊരു അവസരം കൊടുത്തൂടെ. എന്റെ ജീവിതം വെച്ച് പരീക്ഷിക്കാൻ ഞാൻ എന്താ ഗിനിപ്പന്നിയാണോ? നിങ്ങൾ ആരോ എന്താന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ ഏട്ടത്തിമാരെ പോലെ കണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ സ്വന്തം അനുജത്തിക്കാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾ ഇതുതന്നെ പറയൂ. എനിക്ക് ഒരു രീതിയിൽ ഈ സാഹചര്യമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് പോവാൻ അനുവദിക്കണം. എങ്ങോട്ട്? കുട്ടിയുടെ വീട്ടുകാർ പോലും കുട്ടിയെ ഉപേക്ഷിച്ച് പോയതല്ലേ, ഇനിയിപ്പോ രാത്രിയിൽ എങ്ങോട്ട് പോവാനാ? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എങ്ങോട്ടെങ്കിലും ജീവിക്കാനല്ലേ മറ്റുള്ളവരുടെ അനുവാദം വേണ്ടത്. മരിക്കണമെങ്കിൽ ഞാൻ സ്വയം തീരുമാനിച്ചാ മതിയല്ലോ. വിഡിത്തം പറയാതെ കൊച്ചെ, ചാവാൻ എളുപ്പമാ, ജീവിച്ച് കാണിക്കാനാ ബുദ്ധിമുട്ട്. അതിന് കഴിയുമ്പോഴാ നമ്മൾ മനുഷ്യരാകുന്നത്. എനിക്ക് കുട്ടിയുടെ ഏട്ടത്തിയുടെ പ്രായമുണ്ട്, ആ സ്വാതന്ത്ര്യം വെച്ച് പറയുക, പിടിച്ചു നിൽക്കണം. ഒരു രാത്രിക്കൊരു പകലുണ്ട്, ഒത്തിരി വൈകിയാലും സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ആ ഉദയം കാണാൻ നമ്മൾ ഉണ്ടാവണം. ചിങ്ങമാസം വന്നു ചേർന്ന എന്താടി സുധാമണി, ഇവിടെ ഞങ്ങൾ അറിയാത്തൊരു പഞ്ചായത്ത്, നീ എന്താ ഇവിടെ കാതിൽ ഓതുന്നത്? ഓ, ഒന്നുമില്ല ചേച്ചി, പുത്തം പെണ്ണല്ലയോ, ഞാനൊന്ന് ഗുണദോഷിച്ചതാ. നിങ്ങൾ എന്തിനാ കൊച്ചമ്മ ചിരിക്കുന്നത്? ഓ, നിന്റെ ഉപദേശം കണ്ട് ചിരിച്ചതാ. എന്റെ ഉപദേശത്തിന് എന്താ കുഴപ്പം? അയ്യോ, ഒന്നുമില്ലേ, ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ? തമ്മി തല്ലാൻ കണ്ടൊരു നേരം. അതിലെ ഈ കോലത്തിലാ നീ മണിയറെ കയറാൻ പോകുന്നത്? വേഗം തലമുടിയൊക്കെ ചെയ്യി, പൗഡർ ഇട്ടിട്ട് സാരി ഉടുത്തിട്ട് വാ. എന്തിനാ കൊരങ്ങന്റെ കൈ കിട്ടിയ പൂമാലയ്ക്ക് ഇത്രയും വലിയ ഒരുക്കം? തള്ളേ, വകയിലെ കൊച്ചമ്മയാണോ നീ? ആനോർക്കത്തില്ല, ഒറ്റ ചവിട്ട് വെച്ചാണല്ലോ. എന്റെ മോളെ, നീ വേഗം ചെന്ന് ഒരുങ്ങ്, ശാന്തി മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് മണിയറ കയറേണ്ടതാ. എന്തോന്നാ കൊച്ചെങ്ങനെ ആലോചിച്ചോണ്ട് നിക്കുന്നത്? ചെല്ലങ്ങോട്ട്. ആഹാ, ഇതുവരെ ആദരക്കുട്ടി ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇങ്ങനെ പോയ നേരം എടുത്താലും ഞങ്ങളെ ശാന്തി മുഹൂർത്തം നടക്കില്ല. നിനക്കെന്താണ് അവിടെ കാര്യം? എനിക്കല്ല, പിന്നെ അപ്പുറത്തെ മാതാവനാണ് ഇവിടെ കാര്യം. എന്റെ അമ്മ ഞാനല്ലേ ഇവിടുത്തെ മണിയറ കള്ളൻ? നീ ഏത് കള്ളനായാലും കൊള്ളാം, മര്യാദക്ക് അപ്പുറത്തെ മുറിയിൽ ചെന്നിരിക്കെ. സമയാവുമ്പോ ഞാൻ പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് വരാന്ന്. ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്ത പുത്ര. ഈ അമ്മയുടെ ഒരു കാര്യം ചെല്ലട ചെക്കാ. ഈ അമ്മ, ആ പിന്നെ ആദരക്കുട്ടി, വരുമ്പോഴേ
ആ പാലും ഈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കാൻ മറക്കല്ലേ. പെട്ടെന്ന് വരണേ അതിരുകുട്ടി. മോളെ, അമ്മ ഒരുക്കി തരാം, ഈ കോളനിയിലെ ഏറ്റവും നല്ല സുന്ദരി ആക്കി തരാം. വാ വാ മോളെ, വാ നടക്കും മോളെ. എന്റെ ആദരക്കുട്ടി, വെള്ളച്ചി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ചുമ്മാ ഓരോ അടവും അഭ്യാസം ഇറക്കി എന്റെ ചെക്കനെ പറ്റിച്ച് ശാന്തി മുഹൂർത്തം തെറ്റിച്ചാലുണ്ടല്ലോ. ചാള വരയുന്ന പോലെ വരഞ്ഞ് നിന്നെ ചുട്ടെടുക്കും, എന്നിട്ട് ആ വിശ്വനാഥൻ വരുമ്പോ അവന് തന്നെ വിളമ്പിക്കൊടുക്കും. ഇത് പിടിക്കടി, എന്തോ നോക്കിക്കൊണ്ടിരിക്കുക കൊച്ചെ, പിടിക്കങ്ങോട്ട്. നീ ഇങ്ങനെ ആ കൊച്ചിനെ പേടിപ്പിക്കാതെ കവരാശി, ഇങ്ങനെ പോയാലേ അവള് ശാന്തി മുഹൂർത്തം വരെ ഒന്നും പോകത്തില്ല. അരുമ്പ വിളിച്ചാവും. അയ്യോ ചത്താ, ഞാൻ അങ്ങ് കുഴിച്ചിടും. നിങ്ങൾ ഒന്നുകൂടെ പാട് നോക്കുന്നള്ള. മര്യാദക്കാണെങ്കി ഇന്നൊരു രാത്രിയും കൂടെ അവിടെ കഴിയാം, ഇല്ലെങ്കി നാളെ കാലത്ത് കാപ്പുടിയും കഴിഞ്ഞ് രഘുമോൻ ബസ്സിൽ അങ്ങ് കയറ്റി വിടും. അല്ലെങ്കി ഇന്ന് രാത്രി തള്ള ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ പോയി കിടക്കേണ്ടി വരും. ഏത് വേണമെന്ന് അങ്ങ് തീരുമാനിച്ചോ. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ഇഷ്ടം പോലെ ചെയ്തോളാം. നടക്കോ വെച്ചേ അങ്ങോട്ട്, നടക്ക് നടക്കോ വെച്ചേ അങ്ങോട്ട്. എത്ര നേരമായി പറയണു, ചെവി കേട്ടൂടെ, നടക്കങ്ങോട്ട്. ആതിരക്കുട്ടി, പാലും പഴവും കൈകളിലേന്തി കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട ആതിരക്കുട്ടി, നിന്നെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് സർവാഭരണ വിഭൂഷിതയായ വനദേവതയാ. കടന്നു വരൂ ദേവി, കടന്നു വരൂ. എന്തിനാ മുത്തിയാ നീ നാണിക്കുന്നത്? ഇവിടെ നിന്റെ സുനീഷേട്ട മാത്രമല്ലേ ഉള്ളൂ. നീയേ ഈ പാലും പഴമൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഈ പാലും പഴമൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവിടെ എന്റെ അരികെ പതുക്കെ മെല്ലെ പതിയെ മെല്ലെ വന്നിട്ടേ ദാ ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കണം. ഈ ഞാൻ സുനീഷേട്ടെ ആതിരെ അടിമുടി ഒന്ന് കണ്ടോട്ടെ. എന്താ ആതിരക്കുട്ടി ഇത്? ഞാൻ നിന്റെ ഭർത്താവല്ലേ, ഭർത്താക്കന്മാരോട് ഭാര്യമാർ ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഭർത്താവോ? ഏത് വകയിലാ നിങ്ങൾ എന്റെ ഭർത്താവായത്? ഒരു പെണ്ണിനെ ചതിച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് മാത്രം ആരും ഭർത്താവാകുന്നില്ല. ചതിച്ചെന്നോ? ആര് ചതിച്ചെന്ന്? എന്താ ആതിരക്കുട്ടി പറയുന്നത്? ഞാൻ നിന്നെ ചതിന്ന് രക്ഷിക്കുകയല്ലേ ചെയ്തത്? അല്ലെങ്കിലേ ആ ആദിശങ്കരന്റെ വായി നോക്കി നിന്റെ ജീവിതം എപ്പോഴേ പാഴാക്കി കളഞ്ഞനെ. അവ ഫ്രോഡാടി, മഹാ ഫ്രോഡ്. ഏതായാലും ആദ്യം നിങ്ങളുടെ അത്ര ഫ്രോഡൊന്നും അല്ല. ദൈവദോഷം പറയല്ലേ ആതിരക്കുട്ടി, നിന്റെ സുനീഷേട്ടെ പഞ്ച പാവമല്ലേ. നിങ്ങളെ പാവമൊന്നുമല്ല, പൊടിച്ച കള്ളനാ. പാവത്തിനെ പോലെ പൊട്ടത്തരമൊക്കെ കാണിച്ച് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ. മൈ ഡിയർ ആതിരക്കുട്ടി, യൂട്യൂബ് ബ്രൂട്ടസ്. വേണ്ട, എന്നോട് വേണ്ട നിങ്ങളുടെ അഭിനയം. എന്താ ആതിരക്കുട്ടി, ആതിരക്കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്ക? എനിക്ക് ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. അതേടി, നീ പറഞ്ഞതൊക്കെ സത്യ.
ഞാൻ ഫ്രോഡാണ്.